നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചപ്പോൾ അവർ തിരിച്ച് റിപ്ലൈ ചെയ്യാത്തത് അത് നിങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, കാരണം അവരുടെ സിം വി ആയതുകൊണ്ടാണ്. ഇന്ത്യാസ് സൂപ്പർ ഫാസ്റ്റ് 4G നെറ്റ്വർക്ക്. ഫൈനലി നമ്മുടെ ഈ ചാനൽ 5K എന്ന് പറഞ്ഞാൽ ആ ഒരു മൈൽ സ്റ്റോൺ ക്രോസ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് കാരണം ഒരാഴ്ച കൊണ്ട് തന്നെ അടുത്ത 1000, അതായത് 4000 നിന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ 5000 വന്നിരിക്കുകയാണ്. വളരെ സന്തോഷം. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാനലിന് അത്യാവശ്യം ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ വീഡിയോ മറ്റേ റോസ്റ്റിങ്ങിൻ്റെ വീഡിയോ ആയിരുന്നു. അതായത് മറ്റേ റോസ്റ്റിംഗ് സ്മാർട്ട് ഫോൺ മിത്സ് കണ്ടിട്ടില്ല, തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ആ വീഡിയോക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പാർട്ട് 2 ചെയ്തായിരുന്നു. പാർട്ട് 2 എന്താ പറയുക, ഒരു അത്യാവശ്യം അതിനും വ്യൂ വരുന്നുണ്ട്, പക്ഷേ പാർട്ട് 1 അത്രയും വന്നിട്ടില്ല. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. പാർട്ട് 2 അത്യാവശ്യം കുറേയൊക്കെ കാര്യം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് മാക്സിമം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. കുറേ പേരൊക്കെ പാർട്ട് 3 ചോദിച്ചായിരുന്നു. എന്തായാലും ഈ കുറച്ച് നാൾ കഴിയുമ്പോൾ അടുത്തടുത്ത മിത്ത് വരും, അപ്പോൾ നമുക്ക് പാർട്ട് 3 ഇറക്കാം, എന്തായാലും പൊളിക്കാം. കൂടാതെ തന്നെ മറ്റേ ആ വീഡിയോയ്ക്ക് 1000 ലൈക്സ് വന്നു. നമ്മുടെ ചാനലിൽ 1000 ലൈക്ക് അടിക്കുന്ന ഒറ്റ വീഡിയോ അതാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറേ നാൾക്ക് ശേഷം കമ്പാരിസൺ ആണ് ചെയ്യാൻ പോകുന്നത്. റിയൽമി X7 Max വേഴ്സസ് IQOO 7 ആണ്. റിയൽമി X7 Max പറ്റി എനിക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, കാരണം കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു. എന്തായാലും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിരിക്കുകയാണ്, നമ്മൾ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോൺ മേനിയാക്ക് എന്ന യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറഞ്ഞാണ്. അപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്തേക്കാം. ആദ്യമായിട്ട് നമുക്ക് IQOO 7 റിയൽമി X7 Max ബിൽഡ് ആൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് കിടക്കാം. റിയൽമി X7 Max നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ്. IP X4 എന്ന് പറഞ്ഞ IP റേറ്റിംഗ് ഉണ്ട്, അതായത് സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ്. വാട്ടറിൻ്റെ ഒരു എന്താ പറയുക, ഈ തെറിപ്പിച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പം വരത്തില്ല. കൂടാതെ തന്നെ നമുക്ക് ഡ്രാഗൺ ടെയിൽ ഗ്ലാസ് ആണുള്ളത്, ഏതോ ഒരു സാധനത്തിൻ്റെ വാൽ, ചൈനീസ് ഓന്തിൻ്റെ വാൽ. അത് കഴിഞ്ഞ് 8.4 mm തിക്നെസ് ആണ്. 179 grams ആണ് ഈ ഒരു ഫോണിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞത്. IQOO 7 വരാണെങ്കിൽ ഓഫ് കോഴ്സ് ഗ്ലാസ് ബാക്കാണ്, പ്ലാസ്റ്റിക് ഫ്രെയിമാണ്, സ്കോട്ട് സെൻസേഷൻ്റെ ഗ്ലാസ് ആണ്. 8.4 mm തിക്നെസ് ആണ്. 196 grams ഈ ഒരു ഫോണിൻ്റെ വെയ്റ്റ്. അപ്പോൾ ബിൽഡ് ആൻഡ് ഡിസൈനിൻ്റെ കാറ്റഗറിയിലേക്ക് വരാണെങ്കിൽ IQOO 7 ഓഫ് കോഴ്സ് ബെറ്റർ ആണ്, ഗ്ലാസ് ബാക്കാണ്. ഇതിന് വെയ്റ്റ് കുറവാണ്, റിയൽമി X7 Max വെയ്റ്റ് കുറവാണ്, മറ്റേതിന് ഇച്ചിരി വെയ്റ്റ് കൂടുതലാണ്. അപ്പം പ്രീമിയം ആണ് നോക്കുന്നതെങ്കിൽ IQOO 7 ആയിരിക്കും ബെറ്റർ. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് റിയൽമി ഇങ്ങനെ ചെയ്യുന്ന നടത്തില്ല, ഇവരൊരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ പോലെയാണ് ഇറക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഗ്ലാസ്സൊക്കെ വേണ്ടത്, അതൊരു പ്രീമിയം ഫീച്ചറാണ്. X7 Pro ഉണ്ടായിരുന്നു, അപ്പോൾ ഇതിന് എന്തുകൊണ്ട് ഇട്ടില്ല മനസ്സിലാകുന്നില്ല. എന്തായാലും ബിൽഡ് ആൻഡ് ഡിസൈൻ ഓക്കെയാണ്, ഡെയർ ടു ലീപ്പ് ചെറുതാക്കിയിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് ഈ രണ്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് കിടക്കാം. അപ്പോൾ റിയൽമി X7 Max നമുക്ക് 6.4 ഒരു സൂപ്പർ ആംലോയ്ഡ് ഡിസ്പ്ലേ ആണ്, ഫുൾ HD+ റെസൊല്യൂഷൻ ആണ്. 120Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, 360Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉണ്ട്, 1000 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ്. IQOO 7 വരാണെങ്കിൽ 6.62 inch ഒരു ആംലോയ്ഡ് ഡിസ്പ്ലേ ആണ്, 120Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, 1300 nits പീക്ക് ബ്രൈറ്റ്നസ് ആണ്. ഇവിടെ നമുക്ക് 300Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ രണ്ടും അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഇച്ചിരി കൂടെ ബ്രൈറ്റ്നസ് ലെവൽ, അതായത് നിഡ്സ് കൂടുതൽ IQOO 7 ആണ്, സോ സ്ലൈറ്റ്ലി ബെറ്റർ എന്ന് പറയാം. പക്ഷേ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല, രണ്ടും HDR10+ സർട്ടിഫൈഡ് ആണ്. അപ്പം വ്യൂവിങ്ങിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. അപ്പം എന്താ പറയുക, മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്, വീഡിയോ വാച്ചിങ് ഒക്കെ വളരെ സ്മൂത്തായിട്ട് പോകും. രണ്ട് ഡിസ്പ്ലേയും അടിപൊളിയാണ്. അടുത്തായിട്ട് നമുക്ക് ഈ രണ്ട് ഫോണിൻ്റെയും പെർഫോമൻസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ കിടക്കാം. അപ്പോൾ ഇവിടെയാണ് കുറച്ച് കൂടുതൽ സംസാരിക്കാനുള്ളത്. റിയൽമി X7 Max ഇന്ത്യയിലെ ആദ്യത്തെ ഡൈമെൻസിറ്റി 1200 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആണ്. ഇതൊരു 6 nm ഫാബ്രിക്കേഷൻ ടെക്നോളജിയിൽ ഉണ്ടാക്കിയ ഒരു ചിപ്സെറ്റ് ആണ്. കോർട്ടെക്സ് A78 കോർസ് ആണ് മെയിൻ ആയിട്ട് പവർ ചെയ്യുന്നത്. LPDDR4X ആണ്. UFS 3.1 ആണ്. മാലി G77MC9 ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ വേപ്പർ കൂളിംഗ് ടെക്നോളജി ആണ് ഇതിനകത്ത് കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. IQOO 7 വരാണെങ്കിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 870 ആണ്. 7 nm ഫാബ്രിക്കേഷൻ ടെക്നോളജി ഉണ്ടാക്കിയ പ്രൊസറാണ്. കോർട്ടെക്സ് A77 ആണ് പവർഫുൾ കോർ ആയിട്ടുള്ളത്. LPDDR4X ആണ്. UFS 3.1 ആണ്. അഡ്രിനോടെ 650 GPU ആണ്. ഇൻ്റലിജൻറ്റ് ഡിസ്പ്ലേ ചിപ്പ് ഫോർ ബെറ്റർ ഗെയിമിംഗ് അല്ലെങ്കിൽ കുറച്ചുകൂടെ എൻഹാൻസ് ഗെയിമിംഗ് സെറ്റപ്പിന് വേണ്ടി. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുന്നത് ഗ്രാഫൈറ്റ് ലെയർ ലിക്വിഡ് കൂളിംഗ് ടെക്നോളജിയാണ്. അപ്പം രണ്ട് പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യമേ തന്നെ പറയട്ടെ, സ്റ്റേബിള് ക്വാൾകം സ്നാപ്ഡ്രാഗൺ 870 ആണ്. എന്നാൽ അത്രയ്ക്ക് സ്റ്റേബിൾ അല്ലാത്ത ഡൈമെൻസിറ്റി 1200 ആണ്. അപ്പോൾ പറയാൻ കാര്യം, ആദ്യമേ ഒക്കെ ഈ രണ്ട് പ്രോസസ്സറിൽ പവർഫുൾ എന്ന് പറഞ്ഞത് ഡൈമെൻസിറ്റി 1200 ആണ് ഇനീഷ്യൽ സ്റ്റേജിൽ. അതായത് ആദ്യത്തെ ഒരു അരമണിക്കൂർ പെർഫോമൻസ് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഡൈമെൻസിറ്റി ആയിരിക്കും മുന്നിൽ. കുറച്ച് കഴിയുമ്പോഴാണ് ഡൈമെൻസിറ്റി ചെറുതായിട്ടൊന്ന് പെർഫോമൻസ് കുറയ്ക്കുന്നത്. പക്ഷേ ഇതിനകത്തുള്ള ലിക്വിഡ് കൂളിംഗ്, ഞാൻ കണ്ടിട്ടുള്ള എല്ലാ ഗെയിമിംഗ് റിവ്യൂ അനുസരിച്ച് ലിക്വിഡ് കൂളിംഗ് വർക്ക് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ
അത്യാവശ്യം സ്റ്റേബിളാണ്. 60 FPS പബ്ജിയൊക്കെ പുല്ലുപോലെ ഓടും ഈ ഡയമണ്ട് സിറ്റിയിൽ. സ്നാപ്ഡ്രാഗൺ 870 സ്റ്റേബിൾ ആണ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റും, അതിനകത്തൊന്നും ഒരു സംശയമില്ല. കാരണം ഒന്ന് അഡ്രിനോടെ 650 ആണ്, നല്ല പവർഫുൾ ജി പി ആണ്. പക്ഷേ ഡയമണ്ട് മീഡിയ ടെക്കിൻ്റെ ജി പി അത്രയ്ക്ക് അങ്ങോട്ട് മികച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ ഈ ഒരു പ്രൊസറിനെ പറ്റിയല്ല പറഞ്ഞത്, മൊത്തത്തിൽ സ്നാപ്ഡ്രാഗണിൻ്റെ ആ ഒരു സെറ്റപ്പിലേക്ക് എത്തിയിട്ടില്ല ഈ G77. പക്ഷേ ഇതിന് കൂടിയതൊക്കെ ഉണ്ട് കേട്ടോ. ഹുവാവേയുടെ ഒരു കൂടിയ ഒരു ഫോണിനകത്ത് ഈ കൂടിയ ഒരു മാലഡ് ജി പി ആണ്, അത് വളരെ നല്ലതാണ്. അപ്പം ആ ഒരു സെറ്റപ്പിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ജി പിയുവിൻ്റെ കാര്യത്തിലും സി പി യുവിൻ്റെ കാര്യത്തിലും അത്യാവശ്യം സ്റ്റെബിലിറ്റി ക്വാൾക്കം സ്നാപ്ഡ്രാഗൺ 870 പക്ഷേ ഡയമണ്ട് സിറ്റി പൊട്ടയല്ല, എഫിഷ്യൻ്റ് ആണ്, 6 nanometer ആണ്. സോ ഓവർ ഹീറ്റിംഗ് രണ്ട് ഫോണും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇച്ചിലൂടെ ഹീറ്റ് ആകുന്നത് ഡയമണ്ട് സിറ്റി 1200 ആണ്, അത് എന്നാ നടത്തില്ല, ഒപ്റ്റിമൈസേഷൻ ഇഷ്യൂ ആയിരിക്കാം. സോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ രണ്ടും അത്യാവശ്യം നല്ലതാണ് ഒരു ഗെയിമിങ്ങിന്. പിന്നെ നിങ്ങളുടെ ബഡ്ജറ്റ് നോക്കിയാണ് ഫിക്സ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഗെയിമിംഗ് എന്ന് പറഞ്ഞ സാധനം മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടും IQOO 7 ആയിരിക്കും ബെറ്റർ. കാരണം സ്റ്റെബിലിറ്റി ഉണ്ട്. സോ രണ്ടിനെയും ലിക്വിഡ് കൂളിംഗ് ഒക്കെ വളരെ നല്ലതാണ്. സോ അത്യാവശ്യം രണ്ട് സെറ്റപ്പാണ്. പിന്നെ രണ്ടും എന്താ പറയുക, LPDDR4X ആണ്. ഒരെണ്ണം ഡയമണ്ട് സിറ്റി 1200 LPDDR4X സപ്പോർട്ട് ചെയ്യുള്ളൂ, അതുകൊണ്ടാണ്. UFS 3.1 ഉണ്ട്. സോ ഈ ഒരു കാര്യത്തിൽ അത്യാവശ്യം രണ്ടും സെയിം ആണ്. എൻ്റെ പ്രിഫറൻസ് സ്നാപ്ഡ്രാഗൺ 870 തന്നെയാണ് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ. അടുത്തായിട്ട് നമുക്ക് ക്യാമറ കാറ്റഗറിയിലേക്ക് കടക്കാം. 64 MP IMX682 എന്ന് പറഞ്ഞ സോണിയുടെ സെൻസറാണ് റിയൽമി X1 Max യൂസ് ചെയ്തിരിക്കുന്നത്. 8 MP അൾട്രാവൈഡും 2 MP വലിയൊരു പ്രഹസനം വെച്ചിട്ടുണ്ട് ഉറുമ്പിൻ്റെ കണ്ണ് കാണാനും. എന്തിനാണോ 2 MP 5 MP വെച്ചൂടെ. അടുത്തായിട്ടുള്ള IQOO 7 ക്യാമറ സെറ്റപ്പ്, ഇവിടെ നമുക്ക് സോണിയുടെ തന്നെ IMX598 എന്ന് പറഞ്ഞൊരു കസ്റ്റം മെയ്ഡ് സെൻസറാണ്. 48 MP ആണ്. OIS ഉണ്ട്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. സോ ബെറ്റർ ക്യാമറ ഔട്ട്പുട്ട് കിട്ടും. 13 MP അൾട്രാവയർ ഉണ്ട്. 2 MP മോണോക്രോം സെൻസറുണ്ട്. ഉറുമ്പിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണാം. അപ്പം ഈ ഒരു രണ്ട് ക്യാമറ സെറ്റപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ IQOO 7 ക്യാമറ അത്യാവശ്യം നല്ലതാണെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യണം. അത്യാവശ്യം എല്ലാ റിവ്യൂസിനകത്തും നല്ല ഔട്ട്പുട്ട്സ് ആണ് വരുന്നത്. കൂടാതെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. സോ എൻ്റെ പ്രിഫറൻസ് IQOO 7 ആണ്. റിയൽമി X1 Max പൊട്ടയാണെന്നല്ല, റിയൽമി X1 Max അത്യാവശ്യം നല്ലതാണ്. ചില റിവ്യൂസ് പറഞ്ഞ റിയൽമി X1 Pro പൊട്ടയാണെന്നാണ്. പക്ഷേ ചില റിവ്യൂസ് പറഞ്ഞ റിയൽമി X1 Pro നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്നാണ്. പിന്നെ EIS ഉണ്ട് കേട്ടോ, ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ X1 Max. അപ്പം ക്യാമറയുടെ കാര്യത്തിൽ എൻ്റെ പ്രിഫറൻസ് IQOO 7 ആണ്. രണ്ടും അത്യാവശ്യം കുഴപ്പമില്ല. 16 MP ഫ്രണ്ട് ക്യാമറയാണ് രണ്ട് ഫോണിലും. റിയൽമി X1 Max നമുക്ക് 4K 60 FPS റെക്കോർഡിംഗ് ഉണ്ട്. 1080p 30:60 FPS അത് വളരെ നല്ല കാര്യമാണ്. കാരണം ഇത് പറയാൻ കാര്യം കുറേയേറെ ബ്രാൻഡുകൾ 4K 60 FPS കൊടുക്കുന്നില്ല. മി 11X ആയിക്കോട്ടെ, IQOO 7 ആയിക്കോട്ടെ, ഇവർക്ക് എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ഇവരെന്തായാലും 4K 60 FPS തന്നിട്ടുണ്ട്. IQOO 7 4K 30 FPS ഉള്ളൂ. 1080p 30:60 FPS ആണുള്ളത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. സോ നല്ല സ്റ്റെബിലൈസ്ഡ് വീഡിയോയും കിട്ടും. അടുത്തായിട്ട് നമുക്ക് ഈ രണ്ട് ഫോണിൻ്റെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് കിടക്കാം. റിയൽമി X1 Max റിയൽമി UI 2.0 ബേസ്ഡ് ഓൺ Android 11 ആണ്. IQOO 7 ഫൺ ടച്ച് OS 11 ബേസ്ഡ് ഓൺ Android 11 ആണ്. സോ ഔട്ട് ഓഫ് ദ ബോക്സ് രണ്ടും Android 11 ആണ്, നല്ല കാര്യമാണ്. അടുത്തായിട്ട് നമുക്ക് ഈ രണ്ട് ഫോണിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ കാറ്റഗറിയിൽ കിടക്കാം. റിയൽമി X1 Max 4500 mAh ബാറ്ററിയും 50 W ഫാസ്റ്റ് ചാർജറും. നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടി 65 W ഫാസ്റ്റ് ചാർജറാണ് ബോക്സിൽ തരുന്നത്. ഓക്കെ, കുഴപ്പമില്ല, 40 മിനിറ്റ് 35 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവും. IQOO 7 വരുവാണെങ്കിൽ നമുക്ക് 4400 mAh ബാറ്ററിയും 66 W ഫ്ലാസ്റ്റ് ചാർജറാണ്. വളരെ അടിപൊളി ചാർജിങ് ആണ്. 22 മിനിറ്റ് ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അപ്പം നമുക്കൊരു 35 അല്ലെങ്കിൽ 30 മിനിറ്റ് കൂട്ടാം ഫുൾ ചാർജ് ആകാൻ. സോ ബാറ്ററിയുടെ കാര്യത്തിൽ സ്ലൈറ്റ്ലി അഡ്വാൻറ്റേജ് IQOO 7 ആണ്. കാരണം ഫാസ്റ്റ് ചാർജിങ്ങിലും ഇച്ചിരൂടെ ബെറ്റർ അവരാണെന്ന് തോന്നുന്നു. പിന്നെ രണ്ട് അപ്പം ഈ ഒരു കാറ്റഗറിയിൽ വലിയ വിന്നറായിട്ട് എനിക്കൊന്നുമില്ല. രണ്ടും കുഴപ്പമില്ല, അത്യാവശ്യം സിമിലർ ബാറ്ററിയാണ്. വലിയ എന്താ പറയുക, കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. അത്യാവശ്യം ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലറിൻ്റെ രീതിയിലുള്ള സിമിലർ ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് ലഭിക്കും. അടുത്തായിട്ട് നമുക്ക് ഈ രണ്ട് ഫോണിൻ്റെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സിലേക്ക് കടക്കാം. റിയൽമി X1 Max നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനറാണ്. യെസ്, ഹൂ ഈസ് ബാക്ക്? 3.5 mm ജാക്ക് എന്ന ഞാൻ റിയൽമി X1 Max സന്തോഷപൂർവ്വമുണ്ടെന്ന് അറിയിച്ചുള്ളത്. അതെ, 3.5 mm ജാക്ക് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു കാര്യം സത്യം പറഞ്ഞാൽ ഭയങ്കര അഡ്വാൻറ്റേജാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അഡ്വാൻറ്റേജാണ്. ഒരു ഗെയിമറിന് സത്യം പറഞ്ഞാൽ ഒരു അത്യാവശ്യമുള്ള സാധനമാണ് ഈ 3.5 mm ജാക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു കാരണം വെച്ച് വേണമെങ്കിൽ ഈ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യാം. കാരണം ആ 3.5 mm ജാക്ക് എന്ന് പറഞ്ഞാൽ വളരെ വളരെ നശിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പോഴാണ് അവർ തിരിച്ച് ഇത് കൊണ്ടുവന്നത്. വളരെ നന്ദി, വളരെ നന്ദി. SD കാർഡിൻ്റെ സ്ലോട്ട് ഇല്ല. അത് തന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. IQOO 7 വരുവാണെങ്കിൽ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനാണ്. 3.5 mm ജാക്കും ഇല്ല.
എസ് ഡി കാർഡിൻ്റെ സ്ലോട്ടും ഇല്ല, പക്ഷേ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. റിയൽമി എക്സ് വൺ മാക്സ് നമുക്ക് 7 ബാൻഡ് കിട്ടും. 7 ഫൈവ് ജി ബാൻഡ് ഉണ്ട്, N1, N28, N40, N41, N77, N78, N79. കരിയർ അഗ്രിഗേഷൻ സപ്പോർട്ടുണ്ട്. IQOO 7 കരിയർ അഗ്രിഗേഷൻ ഇല്ല എന്നാണ് തോന്നുന്നത്. N78 എന്ന് പറഞ്ഞ 5G ബാൻഡുണ്ട്. സോ 5G കാര്യത്തിൽ ഇവിടെ ഒന്നും നോക്കാനില്ല, ബെറ്റർ റിയൽമി എക്സ് വൺ മാക്സ് ആണ്. സോ 5G എന്ന് പറഞ്ഞൊരു വലിയ കൺസേൺ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബെറ്റർ റിയൽമി എക്സ് വൺ മാക്സ് ആണ്. N79 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ബാൻഡാണ്, ഇച്ചിരി സ്പീഡുള്ള ഒരു ബാൻഡാണ്. N78 ആണ് IQOO 7 ഉള്ളത്, മറ്റേനകത്ത് N78 ഉണ്ട്, N79 ഉണ്ട്. സോ അപ്പം ഇതൊക്കെ ഇന്ത്യയിൽ വരുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ 5G കാര്യത്തിൽ വലുതായിട്ട് പേടിക്കേണ്ട, നിങ്ങൾക്ക് 5G യൂസ് ചെയ്യാം രണ്ട് ഫോണായാലും. എന്നാൽ ഇച്ചിലൂടെ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഇച്ചിലൂടെ ബെറ്റർ 5G കാര്യത്തിൽ എക്സ് സെവൻ മാക്സ് ആണ്. ഫൈനലി നമുക്ക് ഈ രണ്ട് ഫോണിൻ്റെയും പ്രൈസിങ്ങിലേക്ക് കടക്കാം. 8GB 128GB പ്രൈസ് ആണ്, 26999. 12GB 256GB പ്രൈസ് ആണ്, 29999. IQOO 7 വരുകയാണെങ്കിൽ 8GB 128GB പ്രൈസ് ആണ്, 31990. 8GB 256GB പ്രൈസ് ആണ്, 33990. 12GB 256GB പ്രൈസ് ആണ്, 35990. പ്രൈസിനെ പറ്റി പറയുകയാണെങ്കിൽ റിയൽമി എക്സ് വൺ മാക്സിന് ഞാൻ കമൻറ്റ് പോസ്റ്റ് ഇട്ടായിരുന്നു, എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൈസായിട്ട് തോന്നുന്നത്. മീ 11X പ്രൈസിനേലും എനിക്ക് ഒത്തിരി ബെറ്ററായിട്ട് തോന്നി. കാരണം മീ 11X എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ലാതെ 7000-8000 രൂപയൊക്കെ കൂട്ടിയാണ് ഇന്ത്യ ലോഞ്ച് ചെയ്തേക്കുന്നത്. അത് സത്യം പറഞ്ഞത് കുറേ പേര് സപ്പോർട്ട് ചെയ്തു, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് അത്രയ്ക്ക് കൂട്ടേണ്ട കാര്യമില്ല. 4000 അല്ല 5000. റിയൽമി എക്സ് വൺ മാക്സ് ചൈനീസ് പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ റിയൽമി GT ആയിട്ട് അവിടെ ലോഞ്ച് ചെയ്തപ്പോൾ ഏകദേശം ഒരു എത്ര ഒരു 4000-5000 ഡിഫറൻസേ ഉള്ളൂ. അപ്പം അവർ ആ ഒരു കാര്യത്തിൽ അവരിവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. 26999 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല, ആ ഒരു ടാക്സൊക്കെ കയറ്റി. പക്ഷേ മീ 11X എന്ത് കാരണത്തിലാണ് 8000 രൂപ കൂട്ടിയെന്നറിയത്തില്ല. പക്ഷേ ഇവർക്ക് 6GB RAM ഇറക്കാൻ പറ്റുമായിരുന്നു, അത് അവരിറക്കിയില്ല. എന്താണ് ഇറക്കാത്തതെന്ന് മനസ്സിലാകുന്നത്? കാരണം റാമിൽ ഒരിക്കലും ഒരു ഡിപ്പെൻഡൻസി ഇങ്ങനെ കൊടുക്കുന്നത് വളരെ മോശമാണ്. കാരണം റാം അല്ല മെയിനായിട്ട്, പ്രൊസസ്സറാന്ന് ഈ കമ്പനിക്കാർക്കും ഇല്ല, അറിയത്തില്ല. അതാണ് അങ്ങനത്തെ ഒരു സെറ്റപ്പ്. അപ്പോൾ 6GB ആണെങ്കിലും മോർ ദാൻ ഇനഫ് ആണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം. സോ 6GB ഇറക്കിയിരുന്നെങ്കിൽ കുറേ പേർക്ക് ഈ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യായിരുന്നു. കാരണം ഒരു 25, 24, 999 അല്ലെങ്കിൽ 25000 താഴെ വന്നേനെ. എന്തായാലും കുഴപ്പമില്ല. അടുത്തായിട്ട് നമുക്ക് ഈ ഫോൺസിൻ്റെയൊക്കെ ഒരു വേർഡിലേ കിടക്കാം, ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ. അപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ ഇതെല്ലാം ബേസ് ചെയ്യുന്നത് സ്ട്രിക്ട്ലി ബേസ്ഡ് ഓൺ ബഡ്ജറ്റാണ്. നിങ്ങളുടെ എത്ര രൂപയുണ്ട് അതിനനുസരിച്ചാണ് മേടിക്കേണ്ടത്. 27000 രൂപ വരെ നിങ്ങൾക്ക് മാക്സിമം ബഡ്ജറ്റ്, 25000 രൂപയാണെങ്കിൽ നിങ്ങൾക്ക് 2000 രൂപയുടെ കൂട്ടി മാക്സിമം ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ എക്സ് വൺ മാക്സ് എടുക്കാം, കുഴപ്പമില്ല, നല്ലൊരു ഫോണാണ്. പക്ഷേ നിങ്ങൾക്ക് 32000 അല്ലെങ്കിൽ 30000 റേഞ്ചിൽ, ഇത് ഓഫറിൽ 30000 ഒക്കെ വരും, IQOO 7 വൈകാതെ വരും. അപ്പോൾ 32000 രൂപയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരൂടെ നല്ല ക്യാമറ, നല്ലൊരു ഗെയിമിംഗ് ഫോൺ, നല്ലൊരു ഡിസ്പ്ലേ ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് IQOO 7 എടുക്കാം. അപ്പം ബഡ്ജറ്റ് വെച്ചാണ്, നിങ്ങൾക്ക് 27000 രൂപ അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല. റിയൽമി എക്സ് വൺ മാക്സ് ഈസ് ദ ബെസ്റ്റ് വൺ. കാരണം ഇപ്പം 2000 രൂപ 3000 രൂപ കൂട്ടാങ്കിൽ മീ 11X ഉണ്ട്, സ്റ്റിൽ 27000 എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് റിയൽമി എക്സ് വൺ മാക്സ് ആണ്. പക്ഷേ നിങ്ങൾക്ക് അത്രയും ക്യാഷ് ഇല്ലെങ്കിൽ റിയൽമി X50 Pro ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അതും കുഴപ്പമില്ല, കാരണം സ്നാപ്ഡ്രാഗൺ 865 ഭയങ്കര സ്റ്റേബിൾ പ്രോസസ്സറാണ്. സോ സ്ട്രിക്ട്ലി ബേസ്ഡ് ഓൺ ബഡ്ജറ്റ്. മെയിനായിട്ട് ക്യാമറയാണ് IQOO 7 ഇച്ചിലൂടെ ബെറ്റർ ഈ രണ്ട് ഫോണിൽ. പിന്നെ പ്രോസസ്സറും ഓഫ് കോഴ്സ്, കാരണം OIS ഉണ്ട്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലേഷൻ, വളരെ നല്ല അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ എടുക്കുവാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പ്രിഫർ ഈ രണ്ട് ഫോണിനകത്ത് ഞാൻ ഏതെടുക്കുമെന്ന് ചോദിച്ചാലും ഞാനും ബഡ്ജറ്റ് വെച്ച് എടുക്കുകയുള്ളൂ. കാരണം 32000 രൂപ ഉറപ്പായിട്ട് ഞാൻ എക്സ് വൺ മാക്സിലേക്ക് നോക്കത്തില്ല, ഉറപ്പായിട്ട് IQOO 7 എടുക്കും. പക്ഷേ 28000 രൂപ ഉള്ളെങ്കിൽ എക്സ് വൺ മാക്സ് എടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കമ്പാരിസൺ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും